നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും തെലങ്കാനയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ അതിൻ്റെ ഫലം വന്നപ്പോൾ ഏറ്റവും ദയനീയമായ കോൺഗ്രസ് പ്രകടനം മധ്യപ്രദേശിലായിരുന്നു. മധ്യപ്രദേശിലെ 230 സീറ്റുകളിൽ കേവലം 66 സീറ്റ് മാത്രമേ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞുള്ളൂ. ഇക്കുറി മധ്യപ്രദേശിൽ സഖ്യ രൂപീകരണവുമായി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. സമാജ്വാദി പാർട്ടിയുമായി കൃത്യമായി കൂടിയാലോചിച്ചതിന് ശേഷം അവർക്ക് 2 ലോക്സഭാ സീറ്റുകൾ വിട്ടുകൊടുക്കുന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഒപ്പം സമാജ്വാദി പാർട്ടിയുടെ ശക്തമായ പിന്തുണ കൂടി കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെയാണ് സമാജ്വാദി പാർട്ടി നിൽക്കുന്നത്. ഉത്തർപ്രദേശിൽ ആ തിരത്തിൽ തന്നെയാണ് വിജയ ഫോർമുല കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് മധ്യപ്രദേശിൽ കൂടി വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മധ്യപ്രദേശിൽ 29 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഉണ്ടായ കനത്ത തിരിച്ചടിയിൽ നിന്നും കരകയറി തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് കമൽനാഥും ടീമും ആഗ്രഹിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 മധ്യപ്രദേശിൽ കേവലം 1 സീറ്റ് മാത്രമേ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ചിന്ദ്വാര മണ്ഡലമാണ്. അതായത് കമൽനാഥ് തുടർച്ചയായി പ്രതികരിക്കുന്ന മണ്ഡലത്തിൽ മകൻ നിതിൻ കമൽനാഥാണ് വിജയിച്ചത്. അതൊഴികെയുള്ള ബാക്കി എല്ലാ സീറ്റുകളും ജ്യോതിരാദിത്യ സിന്ധ്യ പോലും ഗുണമണ്ഡലത്തിൽ നിന്ന് തോൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് BJPയിലേക്ക് പോയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു. മധ്യപ്രദേശിൽ 2014 2 ലോക്സഭാ സീറ്റുകളായിരുന്നു ജയിച്ചത് ഗുണയും അതുപോലെ തന്നെ ചിന്ദ്വാര മണ്ഡലവും. 2019 ആയപ്പോൾ അത് ചിന്ദ്വാരയിലേക്ക് മാത്രമായി ഒതുങ്ങി. മധ്യപ്രദേശ് BJPയുടെ കാവി കൊത്തളമായി മാറ്റുന്നത്, വലിയ രീതിയിൽ തന്നെ അത് മാറ്റിയെടുത്തത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. പക്ഷേ അതിനെ തിരികെ കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസ് ശക്തമായി തന്നെ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ, അതായത് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയെ കൃത്യമായി അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ആക്ഷൻ പ്ലാനുമായി തന്നെയാണ് കോൺഗ്രസ് വരുന്നത്. ഏതൊക്കെ രീതിയിൽ നടത്തണം, കാരണം BJP അത്ര ശക്തമായി തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ നിലയുറപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ മന്ത്രി തോറ്റതാണ് BJPക്ക് ഏറ്റ കനത്ത ആഘാതം. അത് കോൺഗ്രസ് നൽകുന്ന ഉന്മേഷം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു ബൂസ്റ്റ് ഡോസായി തന്നെ, അത് ഒരു ശക്തി പകരുന്ന ഒരു കാര്യമായി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ കണക്കൂട്ടുന്നത്. അതായത് ജനസമ്മതി എന്നത് ഏത് നിമിഷവും മാറി മറിഞ്ഞു വരാം. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയാണ് ഏറ്റവും വേണ്ടത്. നിതാന്തമായ പരിശ്രമമാണ് വേണ്ടത്. ഒരു തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആശയം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം അന്യോന്യം വയ്ക്കുന്നത്. അതുതന്നെയാണ് മധ്യപ്രദേശിലും വേണ്ടത്. കൃത്യമായ ചടുലതയോടെ കോൺഗ്രസ് മുന്നേറുക. കഴിഞ്ഞ തോൽവിയെക്കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നേറ്റത്തെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ് കേന്ദ്രം മധ്യപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിക്ക് കൃത്യമായി നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ കൂടുതൽ സീറ്റുകൾ വിജയിച്ച് എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ടൈപ്പായി സീറ്റ് വിഭജനം നടത്തി വിജയകരമാക്കിയതുപോലെ തന്നെയാണ് സമാജ്വാദി പാർട്ടിയുമായും കോൺഗ്രസ് നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോകുന്നത്.